നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവിധതരം കീടങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അതുപോലെ തന്നെ സസ്യങ്ങളെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളെക്കുറിച്ചും രോഗകാരികളെക്കുറിച്ചുമൊക്കെ വിശദമായി പഠിച്ചു. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഫാർമസി എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് ഈ ഫാർമസി? നമ്മൾ മനുഷ്യർ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ നമുക്ക് മരുന്ന് ലഭിക്കുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫാർമസിയിൽ നമ്മളുടെ രോഗത്തിനുള്ള മരുന്നൊക്കെ നമുക്ക് ലഭിക്കുന്നു. അതിപ്പം ഇപ്പൊ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഫാർമസിയിൽ ലഭ്യം, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ വഴി നമുക്ക് കിട്ടും അല്ലെ. അതുപോലെ തന്നെ സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനായി പലതരം കെമിക്കൽസ് വിപണിയിൽ ലഭ്യമാണ്. അവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ പ്രകൃതി ഒരു വലിയ ദുരന്ത മുഖത്തെ ശരിക്കും അഭിമുഖീകരിക്കുകയാണ് അല്ലെ. പലതരത്തിലുള്ള മാലിന്യങ്ങൾ, പലതരത്തിലുള്ള മലിനീകരണ പ്രശ്നങ്ങൾ, ഇവയെല്ലാം എങ്ങനെ നിയന്ത്രിക്കാമെന്നുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണം പോലെ ഇപ്പൊ പല മാർഗങ്ങളും നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? നമ്മൾ ക്രമാതീതമായ ചില രാസവസ്തുക്കളുടെ ഉപയോഗം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗം, ഇവയൊക്കെ അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം, ഇവയൊക്കെ ഒരു പരിധി വിട്ട് നമ്മളെ തിരിച്ച് ആക്രമിക്കുന്ന ഒരു സ്റ്റേജായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മളെല്ലാവരും സംശയിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഇപ്പം നമ്മൾ നേരിടുന്ന മഹാമാരിയായ കൊറോണ, ഇതൊക്കെ എങ്ങനെ ഈ വൈറസ് വന്നിരിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇനിയെങ്കിലും ഇനി മുന്നോട്ടുള്ള കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു, മുന്നോട്ട് നമ്മൾ ഇനി അവലംബിക്കേണ്ട മാർഗങ്ങളെല്ലാം തന്നെ പ്രകൃതി സൗഹൃദമാവണം. ഇവിടെയാണ് നമ്മുടെ ഈ ACHM വിദ്യാർത്ഥികൾക്ക് നല്ലൊരു റോളുണ്ട്. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞാണ് നിങ്ങൾ എപ്പോഴും മുന്നിൽ കാണേണ്ടത് സംശയവുമായി വരുന്ന ഒരു കർഷകൻ അല്ലെ. ആ കർഷകൻ ഒരു ഏതെങ്കിലും ഒരു കീടബാധ ഒരു രോഗബാധ ഇവയുമൊക്കെ ആയി നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ശരിയായ രീതിയിൽ ഒരു ഉത്തരം നൽകാൻ സാധിക്കണം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ധാരാളം സസ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കീടനാശിനിയായി ഉപയോഗിക്കുന്നുണ്ട്. അവയെ നമ്മൾ ബൊട്ടാണിക്കൽ ഇൻസെക്ടിസൈഡ്സ് എന്നാണ് പറയുന്നത്. ഇവയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ആര്യവേപ്പ്. ഈ വേപ്പിൽ നിന്നുള്ള എണ്ണ, അതുപോലെ തന്നെ വേപ്പിൻ കുരു പൊടിച്ചത്, ഇതൊക്കെ നമ്മൾ സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളുടെ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട എന്തെല്ലാം പ്രോഡക്ട്സ് ആണ് നമ്മൾ വേപ്പിൻ്റെ ഏതെല്ലാം പ്രോഡക്ട്സ് ആണ് നമ്മൾ കീടനിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വേപ്പിൽ നിന്ന് പ്രധാനമായും കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തത് വേപ്പെണ്ണ ഇമൽഷൻ, രണ്ടാമത്തത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, മൂന്നാമത്തത് വേപ്പിൻ കുരു സത്ത്. അപ്പം ഈ ഓരോന്നും ഉണ്ടാക്കുന്ന മാർഗം എങ്ങനെയെന്നുള്ളത് ജോഷ്വ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും അതിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന അളവ് ചിലപ്പം നമ്മുടെ ഏരിയ കൃഷിസ്ഥലം അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമുക്ക് മതിയാവും, ഏത് കീടനാശിനിയാണെങ്കിലും. അപ്പം അതനുസരിച്ച് നമ്മൾ നേർപ്പിക്കുമ്പോഴും എല്ലാം അളവ് കൃത്യമാകുന്നു ഉള്ളത് ഉറപ്പാക്കുക. ഹായ് ഫ്രണ്ട്, ഇപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നീം ഓയിൽ ഇമൾഷൻ ആണ്, വേപ്പെണ്ണ ഇമൾഷൻ. ഇപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ബാർ സോപ്പ് 6 ഗ്രാം, പിന്നെ 100 മില്ലി ലിറ്റർ വേപ്പെണ്ണ. അപ്പോൾ ആദ്യം തന്നെ ബാർ സോപ്പ് 6 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചെടുക്കണം. ഞാൻ നേരത്തെ തന്നെ ഇവിടെ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മളിനി ചെയ്യുന്നത് 100 മില്ലി ലിറ്റർ വേപ്പെണ്ണയിലേക്ക് ഈ 6 ഗ്രാം 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ സോപ്പ് ലയിപ്പിച്ചത് നമ്മൾ ഇങ്ങോട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ നമ്മൾ നന്നായിട്ട് ഇളക്കണം. ശരിക്കും ഇളക്കണം. അത് 6 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതും 100 മില്ലി ലിറ്റർ വേപ്പെണ്ണയും തമ്മിൽ മിക്സ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1.5 ലിറ്റർ വെള്ളം, 1.5 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. അതൊരു കുപ്പിക്കകത്ത് എടുത്താൽ മതി. നമ്മളിത് ഇനി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. പത്ത് ഒഴിക്കണം.
निका पयरुर्ग चाणे आर लिटर वेल चेर नर्पा नीर कुटिकीटे फलप्रदम उपयोग जैव कीटनाशिनी हाई फ्रेंड्स नाम नीम ऑयल गार्लिक इमल्शन वेपण वेल मिश्रित अब आवश्यक साधन बार सोप अंज ग्राम वेपण इत मिली लिटर इत ग्राम वी आदमें तेज अंज ग्राम बार सोप अंपद मिली लिटर चेर चूड़व लयिपचान इत ग्राम वी मुपद मिली लिटर वेलर अीर इत मिली लिटर वेपण आद्यम ते सोप लाइन वेपण तमिल ना मिक्स और कंपिट नाकण ई मिक्स नर नात्र नलकण शेषं अरच मिली लिटर वेत नीर चेरत नलकण नलक ചെടികളുടെ നീര് ഊറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ്. ഹൈ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീപ്പൻകുരു സത്താണ്. 0.1% വീര്യമുള്ള ലായനിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സാധനം വീപ്പൻകുരു 1 ഗ്രാം നന്നായിട്ട് പൊടിച്ചതാണ്. ഇതാണ് വീപ്പൻകുരു 1 ഗ്രാം പൊടിച്ചത്. നമുക്ക് ആവശ്യത്തിനുള്ള പൊടി എടുത്ത് നമ്മൾ ഒരു തുണിയിൽ ഇങ്ങനെ കിഴി കെട്ടി 1 ലിറ്റർ വെള്ളത്തിൽ 12 മണിക്കൂർ വെക്കണം. അപ്പോൾ ഞാൻ ദേ ഇവിടെ നേരത്തെ തന്നെ തുണി ഇങ്ങനെ കിഴി കെട്ടി 1 ലിറ്റർ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 12 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എടുത്ത് നല്ലൊരു പാത്രത്തിലേക്ക് ഇതിനെ നീര് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുകയാണ്. പുൽച്ചാടികൾ ഇല തിന്നുന്ന കീടങ്ങൾ പച്ചക്കറികളിലെ കണ്ടുതുരുപ്പൻ എന്നിവയ്ക്കൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഇത്. അടുത്ത പ്രധാനപ്പെട്ട രണ്ട് ജൈവ കീടനാശിനികള് പുകയില കഷായവും കീരിയാത്ത വെളുത്തുള്ളി മിശ്രിതം. അപ്പോൾ പുകയില കഷായം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ശരിക്കും നമ്മൾ ഓർഗാനിക് ഫാമിംഗിനകത്ത് ഇപ്പം പുകയില കഷായം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാൽ ഈ പുകയിലയിൽ അടങ്ങിയിട്ടുള്ള നിക്കോട്ടിന് ഫൈറ്റോടോക്സിസിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഓർഗാനിക് ഫാമിംഗിനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇലയിൽ നിന്നുള്ള കെമിക്കൽ ആയതുകൊണ്ട് നമ്മൾ അത് ബൊട്ടാണിക്കൽ ഇൻസെക്ടിസൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പുകയില കഷായവും കീരിയാത്ത വെളുത്തുള്ളി മിശ്രിതവും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പുകയില കഷായമാണ്. ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇലപ്പേനുകൾക്കും പിന്നെ ഹോപ്പറുകൾക്കുമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലോട്ട് പോയേക്കാം. ഈ മിശ്രിതം തയ്യാറാക്കാനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 450 മില്ലിലിറ്റർ വെള്ളം, പുകയില 50 ഗ്രാം, ബാർ സോപ്പ് 12 ഗ്രാം. പുകയില 24 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കണം. അപ്പം ഇത് ഈ ഒരു കളറിലാകും. ശേഷം നമ്മൾ 12 ഗ്രാം ബാർ സോപ്പ് വെള്ളമൊഴിച്ച് അലിയിപ്പിച്ചെടുക്കണം. ശേഷം നമ്മൾ 12 ഗ്രാം ബാർ സോപ്പ് അലിയിപ്പിച്ച വെള്ളത്തിലോട്ട് 450 മില്ലിലിറ്റർ വെള്ളം, അതായത് പുകയില മുക്കി വെച്ച വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അരിച്ച് വേണം ആഡ് ചെയ്യാൻ. ഇതിപ്പം ഞാൻ നേരത്തെ അരിച്ച് വെച്ചിരുന്നതാണ്. അപ്പം അരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇലപ്പേനുകൾ, ജാസിഡുകൾ, മീലിമുട്ടകൾ, ഹോപ്പറുകൾ എന്നിവയ്ക്ക് ഫലപ്രദമാണ്.
ഇപ്പോൾ നമ്മൾ ഇനി അടുത്തതായി പരിചയപ്പെടാൻ പോകുന്നത് കിരിയാത്തി വെളുത്തുള്ളി മിശ്രിതം. അപ്പം ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 6 ഗ്രാം ബാർ സോപ്പ്, വെളുത്തുള്ളിയുടെ ചാറ് 30 ഗ്രാം, കിരിയാത്തിന്റെ ചാറ് 100 മില്ലിലിറ്റർ. കിരിയാത്തിന്റെ ഇലകളും ഇളം തണ്ടുകളും പിഴിഞ്ഞ് 100 മില്ലിലിറ്റർ ചാറെടുക്കുക. 6 ഗ്രാം ബാർ സോപ്പ് 50 മില്ലിലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇത് കിരിയാത്തിന്റെ ചാറുമായി ഇളക്കി ചേർക്കുക. ശേഷം ഇത് രണ്ടും മിക്സ് ചെയ്യുക. തുടർന്ന് ഇതിനകത്തോട്ട് വെളുത്തുള്ളിയുടെ ചാറും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. തുടർന്ന് 10 ഇരട്ടി വെള്ളം ചേർത്ത് ഇത് ചെടികളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രധാനമായിട്ടും ഇലപ്പേനുകൾക്കും മുളകിലെ ഇലപ്പേനുകൾക്കും വെള്ളീച്ചകൾക്കും മണ്ടരികൾക്കുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പപ്പായ ഇലച്ചാറ്, കാന്താരിമുളക് ഗോമൂത്ര മിശ്രിതം, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, കായം, ബേക്കിംഗ് സോഡ മിശ്രിതം, ഇവ മൂന്നും എങ്ങനെയാണ് കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് സേതുലക്ഷ്മി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. നമസ്കാരം, ഞാൻ ഇവിടെ ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ പോവുകയാണ്. പപ്പായ ലീഫ് എക്സ്ട്രാക്ട്, ഇത് ലെപ്പിഡോപ്റ്റര വിഭാഗത്തിൽപ്പെട്ട പുഴുക്കൾക്കെതിരെ വളരെ ഫലപ്രദമാണ്. അതിന് ആദ്യം വേണ്ടത് നമുക്ക് 500 ഗ്രാം പപ്പായയുടെ ലീഫാണ്. ഈ 500 ഗ്രാം പപ്പായയുടെ ലീഫ് 12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് അത് അരച്ച് അതിൻ്റെ നീരെടുക്കുക. നീര് അടിച്ചെടുത്താണ് ഈ കാണുന്നത്. ഇതിലേക്ക് 3 മുതൽ 4 വരെ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഒഴിക്കുന്നതിൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കഴിഞ്ഞാൽ പപ്പായ ലീച്ച് എക്സ്ട്രാക്ട് തയ്യാറായിരിക്കുന്നു. നമസ്കാരം, അടുത്തതായി നമ്മൾ കാന്താരിമുളക് ഗോമൂത്ര ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളരി വർഗത്തെയും ചീരയെയും ബാധിക്കുന്ന പുഴുക്കൾക്കെതിരെ ഇത് വളരെ പ്രയോജനകരമാണ്. അതിന് ആദ്യമായി 10 ലിറ്റർ വെള്ളമെടുക്കുക. അതിലേക്ക് കാന്താരിമുളക് അരച്ച് വെച്ചത് 20 ഗ്രാം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ലിറ്റർ ഗോമൂത്രവും, ഇത് കറക്റ്റ് 1 ലിറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞാൽ കാന്താരിമുളക് ഗോമൂത്ര ചാറ് തയ്യാറായിരിക്കുന്നു. ഞാനിവിടെ ബേക്കിംഗ് സോഡ, മഞ്ഞൾ, കായം മിശ്രിതമാണ് ഉണ്ടാക്കുന്നത്. ചീരയുടെ കുമിൾ രോഗമായ ഇരപ്പൊള്ളലിന് ഇത് വളരെ പ്രയോജനമാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് 10 ലിറ്റർ വെള്ളമാണ്. 10 ലിറ്റർ വെള്ളവും 40 ഗ്രാം കായവും 32 ഗ്രാം മഞ്ഞൾപ്പൊടിയും 8 ഗ്രാം സോഡാപ്പൊടിയുമാണ്. ആദ്യം 10 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ 8 ഗ്രാം കായം ചേർത്ത് കൊടുക്കുക. കട്ടക്കായം വേണം എടുക്കാനായിട്ട്. ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 32 ഗ്രാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 8 ഗ്രാം സോഡാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കുക. നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ, മഞ്ഞൾ, കായം മിശ്രിതം തയ്യാറാകും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബൊട്ടാനിക്കൽ ഇൻസെക്ടിസൈഡ്സ് പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? വേപ്പെണ്ണ ഇമൽഷൻ, വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, വേപ്പിൻ കുരു സത്ത്, പുകയില കഷായം, കീരിയാത്ത് വെളുത്തുള്ളി മിശ്രിതം, അതോടൊപ്പം തന്നെ പപ്പായ ഇലച്ചാറ്, കാന്താരിമുളക് ഗോമൂത്രം മിശ്രിതം, പിന്നെ ബേക്കിംഗ് സോഡ, മഞ്ഞൾപ്പൊടി, കായം മിശ്രിതം, ഇത്രയുമാണ് നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പക്ഷെ നിങ്ങൾ എല്ലാവരും ഒരു പ്ലാന്റ് ഡോക്ടർ കൺസെപ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ, ഏത് ഡോക്ടറാണെങ്കിലും, പ്ലാന്റ് ഡോക്ടർ ആണെങ്കിലും ആനിമൽ ഹ്യൂമൻ ഡോക്ടർ ആണെങ്കിലും,
ഇനി വെറ്റിനറി ഡോക്ടേഴ്സ് ആണെങ്കിലും ഓർക്കേണ്ട ഒരു കാര്യം, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധമാണ് നിയന്ത്രണത്തിനേക്കാൾ മികച്ചത്. താങ്ക് യു.